യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക്, ഓഗസ്റ്റ് മാസം 9-ാം തീയതി, വിശുദ്ധ എഡിസ്ട്രീൻ്റെ തിരുനാൾ ദിവസം. ഇന്ന് വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ശിഷ്യത്വത്തെ കുറിച്ചാണ് യേശുനാഥൻ സംസാരിക്കുന്നത്. ഇവിടെ വ്യക്തമായിട്ടും ഒരാൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ ദൈവത്തെ അനുഗമിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈശ്വരനാഥ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ ഈ സുവിശേഷ ഭാഗത്ത് വളരെ ശ്രദ്ധേയമായ ഒരു വരി ഇപ്രകാരമാണ്: ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 25-ാം വാക്യത്തിന് അവസാന ഭാഗമാണിത്. ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. നമുക്കറിയാം, ഫ്രാൻസിസ് സേവർ എന്ന് പറയപ്പെടുന്ന പുണ്യമാനെ നേടുവാൻ വേണ്ടി ഇഗ്നേഷ്യസ് ലോയോള ആവർത്തിച്ച് പറഞ്ഞ വാക്യമാണ് തൊട്ടടുത്ത വാക്യം, 16-ാം അധ്യായം 26-ാം വാക്യം. മത്തായി 16:26, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അപ്പം ഈ രണ്ട് വാക്യങ്ങളും വിശുദ്ധ എഡിസ്ട്രീൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ചില രക്തസാക്ഷികളിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയത്തിൽ ഒരാളാണ് എഡിസ്റ്റൈൻ. എഡിസ്റ്റൈൻ്റെ പ്രത്യേകത 1891 ഒക്ടോബർ 2-ാം തീയതി ജർമ്മനിയിലെ ഒരു ജൂത കുടുംബത്തിൽ, ഒരു യഹൂദ കുടുംബത്തിലാണ് എഡിസ്റ്റൈൻ ജനിച്ചത്. പിന്നീട് കർമ്മലിത്ത സഭ വിശ്വാസം സ്വീകരിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു, കർമ്മലിത്ത സന്യാസ സഭയിൽ ചേർന്നു, പിന്നീട് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകുകയും ചെയ്തു. ഈ എഡിസ്റ്റീൻ്റെ ജീവിതം സംഭവ ബഹുലമാണ്. ഹിറ്റ്ലറിൻ്റെ ക്രൂരമായ മതപീഡനത്തിൻ്റെ അല്ലെങ്കിൽ കൂട്ടക്കുരുതിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച് അതിനിരയായി രക്തസാക്ഷിയായി ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിയ വിശുദ്ധയാണ് എഡിസ്റ്റീൻ. ഈ പറയപ്പെടുന്ന രീതിയിൽ നമ്മൾ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഇപ്പം സത്യാന്വേഷണത്തിന് വേണ്ടി ഇറങ്ങിയാണ് ഫ്രാൻസിസ് സേവ്യറൊക്കെ. അങ്ങനെ തന്നെയാണ് സത്യാന്വേഷണം. സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ലോകം മുഴുവനും നേടുക എന്നുള്ളതിനപ്പുറം എന്താണ് സത്യം എന്നതിനെ തിരക്കിയിറങ്ങുന്നവരാണ് സത്യാന്വേഷികളും. അപ്പോൾ വിഷ്ണു അഗസ്റ്റിനോസും ഒക്കെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മാനസാന്തരമൊക്കെ ഈ സത്യാന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രാപിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എഡിസ്റ്റൈൻ ഒരു തത്വചിന്തകയായിരുന്നു, തത്വാന്വേഷിയായിരുന്നു. അങ്ങനെ ഈ തത്വാന്വേഷണത്തിൻ്റെ, ഈ സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തത്വചിന്തയുമായി എഡിസ്റ്റൈൻ മുമ്പോട്ട് ജീവിച്ച് പോകുമ്പോൾ എഡ്മണ്ട് റസ്സൽ എന്ന് പറയപ്പെടുന്ന വലിയൊരു തത്വചിന്തകൻ്റെ ശിഷ്യയായി കുറേ കാലം പഠനം നടത്തുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ പിന്നീട് തൻ്റെ ഒരു സുഹൃത്തിൻ്റെ മർത്തിയൂസ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് എഡിസ്റ്റൈൻ അവധിക്കാലം ചെലവിടാൻ വേണ്ടി വരികയാണ്. ക്രൈസ്തവരായ അവരുടെ വീട്ടിലെത്തുമ്പോഴാണ് അവിടെ വെച്ച് ആവിനായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ സ്വയംകൃത ജീവചരിത്രം വായിക്കുവാനായിട്ട് എഡിസ്റ്റൈൻ്റെ കയ്യിൽ കിട്ടുന്നത്. ആ ജീവചരിത്രം വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അതിൽ അതിയായി ആകൃഷ്ടയായിട്ട് എഡിസ്റ്റൈൻ ആ പുസ്തകം മുഴുവൻ ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കുകയാണ്. വായിച്ച് തീർന്നിട്ട് എഡിസ്റ്റൈൻ ആ പുസ്തകം മടക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു: അവസാനം ഞാൻ ഇതാ സത്യത്തെ കണ്ടെത്തിയിരിക്കുന്നു, ഞാൻ സത്യം കണ്ടെത്തിയിരിക്കുന്നു. അഗസ്റ്റിനോസ് ജീവിതത്തിൽ നമുക്കറിയാം അംബ്രോസുമായിട്ടുള്ള സംഭാഷണമൊക്കെ വളരെ സുന്ദരമാണ്. അവിടെ ഈ ഒരു കാര്യം വരുന്നുണ്ട്, നീ എന്ത് അന്വേഷിക്കുന്നത്? ഞാൻ ഒരു സത്യാന്വേഷിയാണ് അഗസ്റ്റിനോസ് പറയുന്നു. അപ്പോൾ അംബ്രോസ് പറയുന്ന വാക്യം വളരെ ശ്രദ്ധേയമാണ്. അംബ്രോസ് പറയുന്ന ഇങ്ങനെയാണ്, അംബ്രോസ് മെത്രാൻ പറയുന്നത് ഇങ്ങനെയാണ്: നീ സത്യത്തെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല, കാരണം സത്യം നിന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. അതൊരിക്കൽ നിന്നെ കീഴ്പ്പെടുത്തും, കാരണം സത്യം എന്നതൊരു വസ്തുതയല്ല, അതൊരു വ്യക്തിയാണ്. ആ വ്യക്തി യേശു ക്രിസ്തുവാണ് എന്ന് പറയുന്ന ആ സുന്ദരമായ വാക്യത്തിലൂടെയാണ് അഗസ്തീനോസിൻ്റെ ഹൃദയത്തിൽ ആ തീപ്പൊരി വീഴുന്നതും പിന്നീട് അതിനെ പിഞ്ചെന്നുകൊണ്ട് അഗസ്തീനോസ് പൂർണ്ണ മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന് ഒരു ക്രൈസ്തവനായി മാറി ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ ദൈവശാസ്ത്രജ്ഞനായ മെത്രാനായി മാറുന്നതിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ആവിലാലെ അമ്മ ത്രേസ്യ എന്ന് പറയപ്പെടുന്ന തീപിടിച്ച ഒരു സന്യാസിനിയുടെ ജീവചരിത്രം വായിച്ചിട്ട് എഡിസ്റ്റൈൻ തൻ്റെ ജീവിതത്തിൽ ഞാൻ സത്യത്തെ കണ്ടെത്തി എന്ന പ്രഖ്യാപനം നടത്തുന്നു. തുടർന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുന്നു. 1922 ജനുവരി 1-ാം തീയതി എഡിസ്റ്റൈൻ കത്തോലിക്ക വിശ്വാസം പഠിച്ച് ആ വിശ്വാസം കൂടുതലായി അറിഞ്ഞതിന് ശേഷം സ്വീകരിക്കുന്നു. ഉടൻ തന്നെ ഒരു കന്യാസ്ത്രീ ആവണം, ഒരു സന്യാസിനി ആവണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും അത് സാധിച്ചില്ല. അത് വീണ്ടും പഠനങ്ങളിലൂടെ കടന്നുപോയി
കർമ്മലീത സന്യാസ സഭയിൽ ചേർന്നു 1933-ൽ നീണ്ട കാലത്തെ ജീവിതത്തിലെ വലിയ ആഗ്രഹമനുസരിച്ച് കർമ്മലീത മഠത്തിൽ ചേർന്നു. താൻ ഇഷ്ടപ്പെട്ടിരുന്ന അവിലായിലെ അമ്മത്രേസ്യയുടെ ആ മഠത്തിൽ ചേർന്നു, അല്ലെ, അമ്മത്രേസ്യയുടെ ആ സന്യാസ സഭയിൽ ചേർന്നു, ജീവിതം മുന്നോട്ട് നയിക്കുന്നു. വൃദ്ധ വാഗ്ദാന സമയത്ത് കുരിശിൻ്റെ വിശുദ്ധ തെരേസ ബെനഡിക്റ്റ് ഓഫ് ക്രോസ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എഡിസ്ട്രെയിൻ്റെ യഥാർത്ഥ സന്യാസിനിയായിരിക്കുന്ന, അല്ലെങ്കിൽ വിശുദ്ധിയായിരിക്കുമ്പോൾ വിളിക്കുന്ന പേര് ഇതാണ്, തെരേസ ബെനഡിക്റ്റ് ഓഫ് ക്രോസ്. എന്നിട്ട് വിശുദ്ധ ഹോളണ്ടിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നു. സ്വിറ്റ്സർലൻഡിലേക്ക് പോകാനായിട്ട് ആദ്യം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ഹോളണ്ടിലേക്ക് പോയി അവിടെ ശുശ്രൂഷ ചെയ്യാൻ ആരംഭിക്കുമ്പോഴാണ് ഹിറ്റ്ലറിൻ്റെ രഹസ്യ പോലീസ് എഡിസ്ട്രെയിൻ അഥവാ തെരേസ ബെനഡിക്റ്റ് അവിടെ ഉണ്ട് എന്ന തിരിച്ചറിഞ്ഞ് അവിടെ ചെന്ന് വിശുദ്ധയെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സ്ഥലം നമുക്കറിയാം, ഔഷ്വിറ്റ്സ് എന്ന് പറയപ്പെടുന്ന തടങ്കൽ പാളയം. കൂട്ടക്കുരുതിക്ക് കുപ്രസിദ്ധി ആർജിച്ച തടവറയാണ് ഔഷ്വിറ്റ്സ്. ഔഷ്വിറ്റ്സിൽ 1942 ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഗ്യാസ് ചേമ്പറിനകത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് വിഷവാതകം ശ്വസിപ്പിച്ച് വിശുദ്ധയെ കൊന്നുകളയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒരു വർഷം മുമ്പ് 1941 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അതേ ഔഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിൽ വെച്ച് പോളണ്ടുകാരനായ ഫ്രാൻസിസ്കൻ കൺവെൻഷ്വൽ സന്യാസിയായിരുന്ന മാക്സിമിലിയൻ മരിയ കോൾബെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് രക്തസാക്ഷി എന്ന് വിളിച്ച സംഭവം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ധ്യാനിക്കുന്നതായിരിക്കും. വിശുദ്ധ എഡിസ്റ്റെയിൻ്റെ ആ വലിയ മഹത്വപൂർണമായ ജീവിതം, താൻ പഠിച്ചത് പഠിപ്പിച്ചു, ജനങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടി ഉപയോഗിച്ചു, താൻ കണ്ടെത്തിയ സത്യത്തെ മറ്റുള്ളവർക്കായി പകർന്നു കൊടുത്തുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച വലിയൊരു തത്വചിന്തകയായ പ്രഭാഷകയായ എഴുത്തുകാരിയായിരുന്ന ഒരു വിശുദ്ധ, ഒപ്പം രക്തസാക്ഷി കൂടിയാണ് സെയിൻറ്റ് തെരേസ ബെനഡിക്റ്റ് ഓഫ് ദി ക്രോസ് എന്ന് പറയപ്പെടുന്ന, കുരിശിൻ്റെ വിശുദ്ധ തെരേസ ബെനഡിക്റ്റ് എന്ന് പറയപ്പെടുന്ന എഡിസ്റ്റെയിൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി. ജൂതയാണ് എന്ന പേരിൽ ഹിറ്റ്ലർ ആക്രമിക്കാൻ പിന്തുടർന്നു എന്ന് പറയുമ്പോഴും ക്രൈസ്തവ കൂടിയാണെന്ന് പറയുമ്പോൾ ഡബിൾ എഫക്റ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഹിറ്റ്ലറിൻ്റെ രണ്ടും കൂടി ചേർന്ന ഒരു വ്യക്തിക്ക് കൈ കിട്ടുന്നു, അങ്ങനെ കൊന്നുകളയുന്നു. രക്തസാക്ഷി ലഭിക്കാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിശുദ്ധയുടെ ജീവിതം കൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 25-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം അത് അന്വർത്ഥമാക്കി, ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. ഇന്ന് അനേകർക്ക് മാതൃകയായി, അനേകം യുവാക്കൾക്കും യുവതികൾക്കും മാതൃകയായി പ്രചോദനമായി നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ എഡിസ്റ്റെയിൻ. വിശുദ്ധ എഡിസ്റ്റെയിൻ്റെ ജീവിതം നമുക്ക് അനുകരിക്കാൻ ശ്രമിക്കാം. വിശുദ്ധയുടെ മാധ്യസ്മ്യാചരണവും പ്രാർത്ഥിക്കും. മത്തായി 16:24 പ്രകാരം പറയുന്നു, ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കുരിശെടുത്ത് അനുഗമിച്ചെന്ന് മാത്രമല്ല, ക്രൂശിതനെ പോലെ ബലിയായി മാറിയ ജീവിതമാണ് എഡിസ്റ്റെയിൻ്റെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധയുടെ മാധ്യസ്ഥം വിചാരിച്ച് ക്രൈസ്തവ തീഷ്ണതയിൽ, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന തീഷ്ണതയിൽ ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ വിശുദ്ധ എഡിസ്റ്റെയിൻ്റെ മാധ്യസ്ഥതയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ.